നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. അനധികൃതമായി പ്രവർത്തിക്കുന്ന 20 പന്നിഫാമുകൾക്കെതിരെ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പഞ്ചായത്ത് പടിക്കൽ ഉപവാസം തുടങ്ങി. പൂവച്ചൽ പഞ്ചായത്തിലെ കരിയങ്കോട് പൊന്നെടുത്താൻകുഴി വാർഡുകളിൽ താമസിക്കുന്ന ജനങ്ങളാണ് സമരവുമായി രംഗത്തുള്ളത്. കഴിഞ്ഞ 1 വർഷമായി ഇവർ നിരവധി പരാതികൾ കൊടുത്തിട്ടും കോടതി വിധി ഉണ്ടായിട്ടും ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരത്തിന്റെ 1 വാർഷികം കൂടിയായ പരിസ്ഥിതി ദിനത്തിൽ പഞ്ചായത്തിൽ അനിശ്ചിതകാല ഉപവാസം നടത്താൻ ഇവർ തീരുമാനിച്ചത്. നഗര മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പ്രദേശത്ത് വലിയ തോതിൽ നിക്ഷേപിക്കുകയും ഇവ കൂടുതൽ അഴുകി ദുർഗന്ധം വമിക്കുകയും സാംക്രമിക രോഗങ്ങൾ പടർന്ന് ജനജീവിതം ദുസ്സഹവും ആയതോടെയാണ് പ്രദേശവാസികൾ ഒരുമിച്ച് ജനകീയ സമിതിക്ക് രൂപം നൽകി സമരമുഖത്തേക്ക് ഇറങ്ങിയത്. പന്നി വളർത്തൽ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നും നഗരമാലിന്യം കൊണ്ടുവരുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ട് RDOയുടെയും ആരോഗ്യവകുപ്പിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് നടപ്പിലാക്കാൻ പഞ്ചായത്ത് തയ്യാറാവുകയെന്നും ആവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല നിരാഹാരം. നിയമം നടപ്പിലാക്കാൻ തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ഇടപെടലിലൂടെ സ്ഥലം മാറ്റുന്ന പഞ്ചായത്ത് നിലപാടിനെതിരെയും ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. സമരസമിതി വനിതാ അംഗം ഷൈനി വിറ്റ്സൺ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന യോഗത്തിൽ സമരസമിതി പ്രസിഡന്റ് ഡേവിഡ്സണിന്റെ അധ്യക്ഷതയിൽ ഇക്കോ ഡെവലപ്മെന്റ് കോർഡിനേറ്ററും DCC സെക്രട്ടറിയുമായ വിൽഫ്രെഡ് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭം കണ്ടാൽ മാത്രമേ പൂവച്ചൽ പഞ്ചായത്ത് അധികാരികളുടെ കണ്ണു തുറക്കൂയെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബഹുജന സമരത്തിലേക്ക് പോകുന്നതിനും ഈ സമരസമിതി അങ്ങനെ മറ്റുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ സമരസമിതി രൂപീകരിച്ച് ഒരു സമരസമിതി രൂപീകരിച്ച് ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുള്ള ആർജവം അല്പം സഹിക്കേണ്ടി വരും, അല്പം ത്യാഗം സഹിക്കേണ്ടി വരും, അല്പം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, ചില ഭീഷണികൾ ഉണ്ടാകും. എന്താണ് ഭീഷണി? പന്നിഫാം ഉടമകൾ വെറുതെ ഇരിക്കില്ല, കള്ളക്കേസുകൾ കൊടുക്കും, ശാരീരികമായി നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന പ്രദേശത്ത് സമരങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കള്ളക്കേസുകളും ഭീഷണികളും അതുപോലെ നമ്മുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുന്ന അത് നഷ്ടപ്പെടുത്താൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് പിന്മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുണ്ടാവും. പക്ഷെ ഉറച്ച് ഒരു പാറ പോലെ ഇതിന്റെ പിന്നിൽ ഉറച്ചു നിന്നാൽ വിജയം സുനിശ്ചിതമാണ്, സ്വൈര ജീവിതം സുനിശ്ചിതമാണ്. എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സെക്രട്ടറി MM ഷഹീഫ്, ആലുംകുഴി ചർച്ച് പാസ്റ്റർ വില്യംസ്, പൂവച്ചൽ സുധീർ, നൌഫൽ മൗലവി, കുറ്റിച്ചൽ ഷമീം തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പലതവണ ഇവിടെ സമരങ്ങൾ നടത്തിയപ്പോഴും പലതവണ നടത്തിയ സമരങ്ങൾ പോട്ടെ, അവസാനം ഒരു സമരം നടത്തി, ശവമഞ്ച സമരം. അങ്ങനെ ഒരു സമരം നടത്തി ഈ പഞ്ചായത്ത് പടിക്കൽ കിടന്നപ്പോൾ ഈ ശവമഞ്ചത്തിൽ കിടന്ന ആളിന്റെ വീട്ടിൽ കരിങ്കൊടി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ഇവിടെ നിരാഹാരം കിടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിരാഹാരം കിടക്കുന്നവരുടെയും ഈ സമരത്തിൽ പങ്കെടുത്തവരുടെയും വീടുകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കിയിരിക്കണമെന്ന് കാട്ടാക്കടയിലെ DYSP പോലീസ് അധികാരികളോടും വിളപ്പിൽശാല പോലീസിനോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു അഭ്യർത്ഥന മാത്രമല്ല, ഇതിന് കൃത്യമായി ഇതിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് സംഘം ചേർന്ന് ഈ പഞ്ചായത്ത് പടിക്കൽ അവർ ഉണ്ട്. ആളണ്ണി ഫോട്ടോയെടുത്ത് കാര്യങ്ങൾ നടത്തുന്ന മുതലാളിമാരുടെ ഓശാന പാടുന്ന ടീം ഈ പഞ്ചായത്തിന്റെ പരിസരത്തും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഞങ്ങളുടെ വീടിനും സ്വത്തിനും മക്കൾക്കും സുരക്ഷ നൽകേണ്ട ഉദ്യോഗസ്ഥർ കൃത്യമായി അത് പാലിക്കുമെന്ന വിശ്വാസത്തോടുകൂടി സമരം ആരംഭിക്കുകയാണ്. ഈ പന്നിഫാം അവിടെ നിന്ന് എടുത്തും ഈ മാലിന്യം കൊണ്ടുവരുന്നതും ഈ പന്നിഫാമിനെ എടുത്തു മാറ്റുന്നത് വരെ ഞാൻ മരിക്കേണ്ടി വന്നാലും ഇവിടെ തന്നെ നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ ഈ സമരവുമായിട്ട് ഇവിടെ വരുന്നത് 2023 ജൂൺ 5 പരിസ്ഥിതി ദിനമായ ജൂൺ മാസത്തെ തുടങ്ങിയ സമരം ഇന്ന് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ്. വീണ്ടും സമരവേദിയുമായിട്ട്
അടുത്ത പരിസ്ഥിതി ദിനമായ ഈ 2024 ജൂൺ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ നിരാഹാരവുമായിട്ട് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഈ സമരം, ഈ അനാധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ എടുത്തു മാറ്റും വരെ, പന്നി ഫാമുകൾ സൂക്ഷിക്കുന്ന ആ മാലിന്യം നിർത്തുന്ന ക്യാൻസൽ ആവുന്നത് വരെ, ആ പന്നികളെ സൂക്ഷിക്കുന്ന കൂടുകൾ പൊളിച്ച് മാറ്റും വരെയും ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരസമിതി ഈ സമരവുമായിട്ട് ഈ പഞ്ചായത്ത് പടിക്കൽ കടന്നു വന്നിരിക്കുന്നത്.